ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. ആക്ച്വലി സമയമില്ലാത്തത് കൊണ്ടാണ്. ഈവൻ എൻ്റെ യൂട്യൂബിൻ്റെ കമൻസിന് പോലും എനിക്ക് റിപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. ഇന്ന് ഞാൻ സമയം കണ്ടെത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആണ്. ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ്. അതിനെപ്പറ്റി ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ സെറ്റഫിൽ എന്ന് പറയുന്ന സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യാമെന്ന്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്, 1080. എന്നാലും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സൺസ്ക്രീൻസ് ആണ് ഒരു സെറ്റഫിലിൻ്റെ സൺസ്ക്രീൻ. മാത്രമല്ല ഇതൊരു ഹൈ പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ SPF എന്ന് പറയുന്നത് SPF 50+ ആണ്. 50+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പ്രൊട്ടക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. SPF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് സൺലൈറ്റിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് ബി റേസിൽ നിന്നുമാണ് പ്രൊട്ടക്ഷൻ തരുന്നത്. ഈ അൾട്രാ വയലറ്റ് ബി റേസ് ആണ് നമ്മളുടെ സ്കിന്നിൽ ബേൺസ്, അതായത് പൊള്ളലും പിന്നെ ക്യാൻസർ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സോ ഇതിൽ നിന്നുമൊക്കെ ഹൈ പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു സൺസ്ക്രീൻ തരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ PA ഫാക്ടർ, അതായത് UVA റേസിൽ നിന്നും എത്ര പ്രൊട്ടക്ഷൻ ആണ് തരുന്നത് നോക്കാം. ഈ UVA റേസ് ആണ് സ്കിന്നിന് ഏജിങ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സൺലൈറ്റിൽ നിന്ന് വരുന്ന UV റേസ് സ്കിന്നിലടിച്ച് നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ ഏജ് ആയിക്കൊണ്ടേയിരിക്കും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരു നല്ല ഹൈ പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. സെറ്റഫിൽ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സൺസ്ക്രീൻ അല്ല. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ PA ഫാക്ടറിന് പകരം UVA എന്ന് എഴുതിയിട്ട് ഒരു സർക്കിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ UVA റേസിൽ നിന്നും അറൗണ്ട് ഒരു 93% പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും നല്ല സൂര്യപ്രകാശമൊക്കെ കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഹൈ പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇത് നോൺ കോമിഡോജെനിക് ആണ്. നോൺ കോമിഡോജെനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിലുള്ള ചെറിയ ചെറിയ പോർസ്, അതായത് സുഷിരങ്ങൾ, ഇത് ക്ലോഗ് ചെയ്യില്ല. ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള നോൺ കോമിഡോജെനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും നല്ലത്. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹൈലി വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഫേസൊക്കെ വിയർത്തിട്ടുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല, എന്നാലും പൂർണ്ണമായിട്ട് പോവില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണിത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കുറവാണ്. ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്റ്റ് സ്കിന്നിൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് സെൻസിറ്റീവ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആക്നെയൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ പ്രത്യേകിച്ചും ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ ഇത് ഹൈപ്പോ അലർജനിക് ആണ്. അലർജി പ്രോബ്ലം ഒന്നും അങ്ങനെ കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യില്ല. പിന്നെ ഇതിൽ വൈറ്റമിൻ ഇ ആഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ എടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇപ്പം പിന്നെ ഈ ഒരു സൺസ്ക്രീൻ പ്രഗ്നൻസി സേഫ് അല്ല. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും പിന്നെ ലാക്ടേറ്റിംഗ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട. കാരണം ഇതിൽ കെമിക്കൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ടീനേജേഴ്സിനും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ വൈറ്റ് കാസ്റ്റ്. ആക്ച്വലി ഇതിട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ രീതിയിലൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, പക്ഷേ അതൊരു 10 മിനിറ്റ് കഴിയുമ്പം അത് പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ചെയ്യും. നെക്സ്റ്റ് ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്സിനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നിനാണ്. ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡ്യൂയി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും കിട്ടുന്നത്. മാറ്റ് ഫിനിഷ് അല്ല, കുറച്ചിങ്ങനെ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത പോലെ ചില തിളങ്ങി നിൽക്കുന്ന ഒരു ഫിനിഷ് ആയിരിക്കും കിട്ടുന്നത്. നോർമൽ സ്കിന്നുള്ളവർക്കും ഡ്യൂയി ഫിനിഷ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്യാം. കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് ഡ്യൂയി ആയിട്ടുള്ള ഫിനിഷാണ് തരുന്നത്, മാറ്റ് ഫിനിഷ് അല്ല. ഓയിലി സ്കിന്നുകാർക്ക് കുറച്ചും കൂടെ മാറ്റ് ആയിട്ടുള്ള ഫിനിഷ് ഉള്ള സൺസ്ക്രീൻ ആയിരിക്കും നല്ലത്. നെക്സ്റ്റ് ഞാൻ ഈ സൺസ്ക്രീൻ എൻ്റെ UV ക്യാമറയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. സോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ കറക്റ്റായിട്ട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ, ഇപ്പം ഞാൻ ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈവനായിട്ട് എല്ലായിടത്തും വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് UV ക്യാമറ ഹെൽപ്പ് ചെയ്യും.
സോ ഈ കണ്ണ് ചെറിയ സാധനമാണ് യു വി ക്യാമറ ഇത് ഞാൻ എൻ്റെ ഫോണിൽ പ്ലഗ് ഇൻ ചെയ്യും സോ ഗൈസ് ഇങ്ങനെയായിരിക്കും യു വി ക്യാമറയിൽ ഫേസ് ഉണ്ടാവുന്നത് ആരും എന്നെ കണ്ടിട്ട് പേടിക്കരുത് ഓക്കെ യാ ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം സോ ഒന്നും അപ്ലൈ ചെയ്യാത്തപ്പം ഇതിൽ ഗ്രേ കളറായിരിക്കും കാണുന്നത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം ഇത് ബ്ലാക്ക് കളറിലായിരിക്കും കാണുന്നത് ഞാനിനി സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം സോ ഗൈസ് ഞാൻ ഫേസ് ഫുള്ള് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം എത്ര നേരം ഇത് പ്രൊട്ടക്ഷൻ തരുമെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സീ യു ആഫ്റ്റർ 3 hours സോ ഗൈസ് ഞാൻ പുറത്ത് പോയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു 3 hours കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഭാഗത്തെ സൺസ്ക്രീൻ ഒക്കെ പോയിട്ടുണ്ട് ചീക്സിൽ സ്റ്റിൽ സൺസ്ക്രീൻ കാണാൻ പറ്റും ഇവിടെയും ഉണ്ട് ഇവിടത്തേക്കൊക്കെ പോയിട്ടുണ്ട് ഫോർഹെഡിൻ്റെ സൈഡിലും ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് റീഅപ്ലൈ ചെയ്യണം സോ നമ്മൾ ഒരു 3 hours കൂടുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന യു വി ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തിരിക്കുന്നത് ഓക്ടിൻ ഓക്സൈറ്റ് എന്ന് പറയുന്ന ഒരു യു വി ഫിൽറ്ററാണ് ഓക്ടിൻ ഓക്സൈറ്റ് എന്ന് പറയുന്നത് യു വി ബി റേസിൽ നിന്നുമാണ് പ്രൊട്ടക്ഷൻ തരുന്നത് സെക്കൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത് ചിനോസോബ് എസ് ഇതൊരു ന്യൂ ജനറേഷൻ ഫിൽറ്ററാണ് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിൽറ്ററാണ് ഇത് യു വി എ റേസിൽ നിന്നും യു വി ബി റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ തരും തേർഡ് ഫിൽറ്റർ എന്ന് പറയുന്നത് യുവിനൽ എ പ്ലസ് ഇതും ഒരു ന്യൂ ജനറേഷൻ ഫിൽറ്ററാണ് ഈ ഒരു ഫിൽറ്റർ ഹൈ യു വി എ പ്രൊട്ടക്ഷൻ ആണ് തരുന്നത് ഹൈലി ഫോട്ടോ സ്റ്റേബിൾ ആണ് ഫോർത്ത് ഫിൽറ്റർ എന്ന് പറയുന്നത് യുവിനൽ T150 ഇതും ഒരു ന്യൂ ജനറേഷൻ ഫിൽറ്ററാണ് ഇത് യു വി ബി റേസിൽ നിന്നുമാണ് പ്രൊട്ടക്ഷൻ തരുന്നത് ഇവർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ യു വി ബി ഫിൽറ്റേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് ഫോട്ടോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു യു വി ബി ഫിൽറ്ററാണ് ഈ ഒരു യുവിനൽ T150 എന്ന് പറയുന്നത് ലാസ്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് ടിനോസോബ് എം എന്ന് പറയുന്നതും ഒരു ന്യൂ ജനറേഷൻ ഫിൽറ്ററാണ് ഇത് യു വി എ റേസിൽ നിന്നും യു വി ബി റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഇതും ഹൈലി ഫോട്ടോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിൽറ്ററാണ് ഈ 5 filters ആണ് ഈ ഒരു സൺസ്ക്രീനിൽ അടങ്ങിയിട്ടുള്ളത് എൻ്റെ ഫൈനൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു ഹൈ പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും വെളിയിലൊക്കെ പോയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബീച്ചിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടൂറിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൺ എക്സ്പോഷർ വരും അപ്പം നിങ്ങൾക്ക് ഹൈ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീൻ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുകാർക്കും ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻ്റെ ഡ്രൈ സ്കിന്നാണ് സോ എനിക്ക് കുറച്ച് ഡ്യൂയി ഫിനിഷാണ് ഇഷ്ടം പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും ഇത് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് തരുന്നത് സോ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് സോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ആണ് എനിക്കിനി അടുത്ത ടൈം കിട്ടുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം അതുവരേക്കും ടാറ്റാ